ഒരു ലക്ഷം രൂപയുടെ പുത്തൻ നോട്ടുകൾ ബിജു സാറിന് കൊടുക്കാൻ വേണ്ടി വിനായക് പോവുകയാണ്. വെറും 22 വയസ്സ് മാത്രമുള്ള MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് അവന്റെ കൂട്ടുകാർ ഇന്ന് ഒരു ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ചെയ്യുന്നത്. ഒരുപക്ഷെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഏറ്റവും കൂടുതൽ സന്തോഷകരമായിട്ട് ഞാൻ ചെയ്ത ഒരു വീഡിയോ ചിലപ്പോൾ ഇതായിരിക്കാം. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു സബ്സ്ക്രൈബറ് ഒരു വെറും 22 വയസ്സായിട്ടുള്ള ഒരു MBBSന് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് മഞ്ചേരിയിലാണ് പഠിക്കുന്നത്. അവൻ 100,000 രൂപ ബിജു സാറിൻ്റെ ഫാമിലിക്ക് കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അപ്പം അത് കൊടുക്കാനായിട്ട് അവനും അവൻ്റെ സുഹൃത്തുക്കളും കൂടി മഞ്ചേരിയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് ഇന്ന് വരികയാണ്. അപ്പോൾ ഞാൻ അവരെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഇന്ന് 29 സൺഡേ ആണ്. വൈകുന്നേരം 4 തന്നെ വിനായകും സുഹൃത്തുക്കളും ബിജു സാറിൻ്റെ വീട്ടിൽ ഫാമിലി സന്ദർശിക്കാൻ വേണ്ടി എത്തി. സാറിൻ്റെ വൈഫിനോട് അസുഖങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയാണ്. ജസ്റ്റ് ഒരു സബ്സ്ക്രൈബർ മാത്രമല്ല വിനായക്, KSRTC ഡൈഹാർട്ട് ഫാനും കൂടിയാണ്. കേരളത്തിലെ ഒട്ടുമിക്ക റൂട്ടുകളിലും വീക്കെൻഡ് സമയങ്ങളിലൊക്കെ സഞ്ചരിച്ചിട്ടുള്ള ആളാണ് വിനായക്. ഇപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ചോദിക്കാം. കൂടെയുള്ളവർ ക്ലാസ്മേറ്റ്സും കൂടാതെ KSRTC ഡൈഹാർട്ട് ഫാൻസും കൂടിയാണ് കൂടെ വന്നിട്ടുള്ളത്. നമുക്ക് അവരെയും പരിചയപ്പെടാം. 100,000 രൂപയുടെ പുത്തൻ നോട്ടുകൾ ബിജു സാറിന് കൊടുക്കാൻ വേണ്ടി വിനായക് പോവുകയാണ്. വെറും 22 വയസ്സ് മാത്രമുള്ള MBBS പഠിക്കുന്ന സ്റ്റുഡൻസ് അവൻ്റെ കൂട്ടുകാരിൽ നിന്നും യാത്ര ഗ്രൂപ്പിൽ നിന്നും പിരിച്ച തുക അതാ കൊടുക്കുകയാണ്. ഇത് ശരിക്കും ഒരു പ്രൗഡ് മൊമെൻ്റാണ്. എൻ്റെ ചാനലിന് മാത്രമല്ല നമ്മുടെ യുവതലമുറയ്ക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷമാണ് ഈ കാണുന്നത്. വീഡിയോ ഇറങ്ങിയ ശേഷം കോളുകളൊക്കെ വരുന്നുണ്ടോ? കോളുകളൊക്കെ വരുന്നുണ്ട്. ഗൾഫിൽ നിന്നും അമേരിക്കയിൽ നിന്നൊക്കെ വിളിക്കുന്നുണ്ട്. സഹായങ്ങളൊക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോണം. അത് 27,000 രൂപ 30 കൂടിയാ. അല്ല, സോനിരാജ് ജീവിച്ചിരിക്കുന്നത് വരെ അത് വാങ്ങിച്ചു കൊടുത്തേ. പേരെന്താണ്? വിനായക് എന്നാണ്. പിന്നെ സ്ഥലം എവിടെയാണ്? കറക്റ്റ് സ്ഥലം കണ്ണൂർ. പരിയാരം. അപ്പം ഇതിനു വേണ്ടി മാത്രമാണ് അങ്ങ് വന്നത്? ഇതിനു വേണ്ടി മാത്രമാണ്. അപ്പം കൂടെ ഉള്ള ആരൊന്ന് പരിചയപ്പെടുത്താമോ? കൂടെ എൻ്റെ കൂടെ പഠിക്കുന്ന മെഡിക്കൽ കോളേജിൽ. പാലക്കാട്. ചേട്ടൻ പറയും. എൻ്റെ പേര് സന്തോഷ്. സന്തോഷ്. സന്തോഷ് കുട്ടൻസ് എന്നാണ് കൂട്ടുകാരൊക്കെ വിളിക്കുന്നത്. ഞാൻ KSRTC ഡ്രൈവറാണ്. ചങ്ങനാശ്ശേരി ഡിപ്പോയിൽ വേളാങ്കണ്ണ സർവീസ് ഇപ്പോൾ സർവീസിലാണ് ഉള്ളത്. കൂടാതെ ഒരു ബ്ലോഗറും കൂടിയാണല്ലേ? ആണോ? എനിക്കറിയാലോ. ചാനലിന്റെ പേര് എന്ന് പറയോ? എന്റെ സന്തോഷ് കുട്ടൻസ് എന്ന് പറയാണ് എന്റെ ചാനൽ. യൂട്യൂബ് ചാനലിന്റെ പേര്. ഓക്കെ ഓക്കെ. എന്റെ ഫേസ്ബുക്ക് പേജിന്റെ പേരും അതുതന്നെയാണ്. ഓക്കെ. മുക്കത്താണ് സ്ഥലം. വിനായകന്റെ കൂടെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പഠിക്കുകയാണ്. എന്റെ പേരാണ് എന്തു. ഞാൻ വിനായകന്റെ കൂടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് പഠിക്കുന്നതാണ്. കോഴിക്കോടാണ്. ഓക്കെ. അത് നമ്മളിപ്പോൾ ഈ 100,000 എന്ന് പറയുന്നത് പിരിച്ചെടുക്കാൻ ഒരു സാധാരണ നമുക്ക് വലിയ പാടി തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ വേറെ ഒരു ചാരിറ്റി കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു ഇൻഡിവിജ്വലായിട്ട് എങ്ങനെയാണ് ഈ ഇത്രയും വലിയൊരു ഫണ്ട് നിനക്ക് ഇവിടെ എത്തിക്കാൻ പറ്റിയത്? ആദ്യം മുതൽ പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചൊരു എനിക്ക് തോന്നുന്നൊരു 6 ഫൈസി ട്രിപ്സ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ ചേട്ടൻ്റെ ചാനൽ. അപ്പോൾ അത് ഞാൻ എന്നും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ബിജു ചേട്ടൻ, അതായത് തിരുവനന്തപുരം കോഴിക്കോട് സർവീസ് മിനൽ സർവീസിൻ്റെ ആ വീഡിയോ വന്നു, രണ്ട് വീഡിയോ വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ക്ലിക്കായി. ഞാനത് എല്ലാ ഗ്രൂപ്പിലും ഷെയർ ചെയ്തു. അത് അതിൻ്റെ ഒരു ആ യൂട്യൂബ് ചാനലിൻ്റെ ഫാനായി ശരിക്കും പറഞ്ഞു. അപ്പോൾ അതിൽ നിന്നാണ് അതിലൊരു കമൻറ്റ് ഞാൻ വായിച്ചു. രണ്ടാമത്തെ വീഡിയോയിൽ ഒരു കമൻറ്റ് വായിച്ചു. അതിൽ ഒരു ആൾ പറഞ്ഞു ചേട്ടൻ്റെ വീട്ടിൽ, അതായത് നമ്മുടെ ബിജു സാറിൻ്റെ വീട്ടിൽ
സാമ്പത്തികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, ഭാര്യ ഇങ്ങനെ കിടപ്പിലാണ് എന്നുള്ള കാര്യം. അപ്പൊ ഞാൻ ഒരു ഒരു വീക്കെൻഡിൽ തിരുവനന്തപുരത്തേക്ക് വന്നു. അന്ന് രാത്രി ബിജുചേട്ടന്റെ സർവീസിലായിരുന്നു തിരിച്ച് പോയത്. അപ്പൊ ആ സമയത്ത് ഞാൻ ചോദിച്ചായിരുന്നു, ബിജുചേട്ടന്റെ കാര്യങ്ങളും ചോദിച്ചായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇങ്ങനെ വീട്ടിൽ വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുകയാണെന്ന്. ഇന്ന് ഞാൻ വിശദമായിട്ട് ഒരു 3/4 മണിക്കൂറോളം ചേട്ടനടുത്ത് സംസാരിച്ചു, ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു. നമുക്കൊരു കമന്റിലൂടെ നമുക്ക് പോയിട്ട് ഒരു പോസിറ്റീവ് ട്രീറ്റ് ആൾക്കാരിൽ നിന്ന് പൈസ വാങ്ങാൻ പറ്റും. എനിക്കതൊരു ഹെൽപ്പ് ചെയ്യണം തോന്നി, എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ചെറിയ എമൗണ്ട് അത്രയും. പക്ഷെ പിന്നെ ഞാനത് വിചാരിച്ചു അതൊരു 100,000 ആക്കിയിട്ട് ചേട്ടന് കൊടുക്കണം. 400,000 ലോണാണ് പറയുന്നത് വീട്ടിൽ, ജപ്തി നോട്ടീസൊക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ ഞാൻ അത് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ഇട്ടു. മെയ് രണ്ടാം തീയതി പോസ്റ്റ് ഇട്ടു. എനിക്ക് തോന്നുന്നു വിത്തിൻ ഒരു 3 weeks ഉണ്ട് ആ പോസ്റ്റ് കണ്ടത് വഴിയും. ഞാൻ ഈ പോസ്റ്റ് നേരിട്ട് കൊണ്ടുപോയിട്ട് കേരളത്തിലെ മെഡിക്കൽ കോളേജ്, അതായത് പരിയാരം മെഡിക്കൽ കോളേജ്, മഞ്ചേരി, കോഴിക്കോട്, തൃശ്ശൂർ, ഇവിടെയൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. കുറെ മെഡിക്കൽ കോളേജിൽ, ചില കോളേജിൽ നേരിട്ട് കയറി, ഡിപ്പാർട്ട്മെന്റിൽ കയറി സ്റ്റാഫിനെയും നേരിട്ട് പോയി കണ്ട് ഈ കാര്യം ഞാൻ പറഞ്ഞ്. അതായത് എല്ലാരടുത്തും ഇൻഡിവിജ്വലായിട്ട് നമ്മളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആരും ശ്രദ്ധിക്കില്ല. ഞാൻ നേരിട്ട് പോയി ഓരോ സ്റ്റാഫിനടുത്തും സത്യാവസ്ഥ പറഞ്ഞ് അവരോരോരുത്തർ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻ മുതൽ എനിക്ക് തോന്നുന്ന നല്ല എമൗണ്ട് വരെ ഈ ഇതിലേക്ക് എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ ജിപേയിലേക്ക് ചേട്ടന് വേണ്ടി ഇട്ടത്. അങ്ങനെ 3 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെ ജിപേ അക്കൗണ്ട് നോക്കിയപ്പോഴേക്ക് ഏതാണ്ട് ഒരു 90,000+ കയറി. അപ്പൊ ഞാൻ ബാക്കി എന്റെ വീട്ടിൽ നിന്നും അതുപോലെ എന്റെ ബന്ധുക്കളിൽ നിന്നും കൂടി ഞാൻ സൗരൂപിച്ചിട്ട് കറക്റ്റ് ഒരു 100,000 രൂപ എനിക്ക് തോന്നുന്നു മെയ് ഒരു 3rd week ആകുമ്പോഴേക്കും എനിക്ക് കിട്ടി. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇങ്ങനൊരു ചേട്ടൻ, അതായത് തിരുവനന്തപുരം ജില്ലയിലെ 90s മുതൽ KSRTC ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ചേട്ടൻ, ഈ ചേട്ടന്റെ ഈ വീട്ടിലെ അവസ്ഥ അത് പുറത്ത് കൊണ്ടുവന്നത് ആക്ച്വലി ചേട്ടന്റെ ചാനലാണ്. പക്ഷേ ആ ചാനലിൽ ആ കമന്റ് വായിച്ച് അത് ഇൻസ്റ്റ പോസ്റ്റ് ഇട്ടുകൊണ്ട് മാത്രമേ എനിക്ക് ഇത്രയും പൈസ കിട്ടില്ല. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ചങ്ങനാശ്ശേരി വേളാങ്കണ്ണി എക്സ്പ്രസ്സിൽ നമ്മുടെ എനിക്കൊരു 2 കൊല്ലമായി പരിചയമുള്ള നമ്മുടെ സന്തോഷേട്ടൻ, അതൊരു പബ്ലിക് പുള്ളിയുടെ ഫേസ്ബുക്കിൽ ഒരു നല്ലൊരു എമൗണ്ട് നമുക്കൊന്ന് ഒരിക്കലും റീച്ച്. അത്രയും കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു KSRTC ഡ്രൈവറാണ്. എങ്ങനെയാണ് നമ്മൾ ഇത്രയും ഫണ്ട് റൈസ് ചെയ്യാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്? ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു നമ്മുടെ വിസാറിനെ കുറിച്ച്, അതായത് വിനായകൻ എന്ന അറിവുകൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ പോസ്റ്റ് ഇട്ടത്. ഞാൻ വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്ക് വഴി ബിജുചേട്ടന് കൊടുത്ത പൈസയാണ് കൂടുതൽ. പക്ഷെ എൻ്റെ മുന്നിൽ അതിനേക്കാളും മൂല്യമുണ്ട്, വിനായകൻ കൊടുത്ത ആ 100,000 രൂപയ്ക്ക്, സംഭരിച്ചു കൊടുത്ത ആ 100,000 രൂപയ്ക്ക്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്നൊരു പോസ്റ്റ് വഴി എൻ്റെ കൂട്ടുകാർ എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് നൽകിയ പൈസയാണ്. നേരെ മറിച്ച് വിനായകൻ ഓരോ വ്യക്തിയുടെയും മുന്നിൽ ചെന്ന് ചോദിച്ചു. അപ്പം അതിന് തന്നെയാണ് മൂല്യം, അതിന്റെ എഫർട്ട്, അതിന്റെ സമയം കണ്ടെത്തി അതിന് അവരുടെ മുന്നിൽ ചെന്ന് കാര്യങ്ങൾ അവതരിപ്പിച്ച് അവരെ വിശ്വസിച്ചതിന് ശേഷം ഒരു ഫണ്ട് തരികയാണ്. പക്ഷെ നേരെ മറിച്ച് എൻ്റെ വാക്കുകൾ വിശ്വസിച്ച് രണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാർ, എൻ്റെ പെൺ്റെ കൂട്ടുകാരോടെല്ലാം എനിക്ക് നന്ദി പറയാനുണ്ട്. അതിനകത്ത് ആ പോസ്റ്റ് ഷെയർ ചെയ്ത വ്യക്തികളോടുകൂടി എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ അതുവഴി കൂട്ടുകാർ എനിക്ക് തന്ന ആ ഫണ്ട് ബിജുസാറിലേക്ക് നേരിട്ട് എത്തിയതിലും വളരെ സന്തോഷമുണ്ട്. ഈയൊരു പുള്ളീനെ എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മുടെ പേയാടുള്ള പേയാട് ചെന്തമുക്കുള്ള ശരത്തേട്ടനാണ്, നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് ഒരു ജിമ്മ്. ഓക്കെ, രണ്ട് വർഷത്തെ പരിചയമുണ്ട് പുള്ളിയായിട്ട്. ഒരു പുള്ളി ഒരു KSRTC യാത്രയുടെ, ഞാനും ഞാനിങ്ങനെ ഒരു ഫണ്ട് റൈസിന്റെ കാര്യം ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് ശരത്തേട്ടനെ. ശരത്തേട്ടൻ, നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, അതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളും, അതായത് അങ്ങനെ നമുക്കൊരു പോസ്റ്റ് ഇട്ട് ഇടാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. പറഞ്ഞു നീ ഗോ ഹെഡ്, ഒറ്റൊരു കാര്യം എന്നോട് പറഞ്ഞു നീ അത് ഇട് മക്കളെ, നമുക്ക് അത് സെറ്റ് ആക്കാന്ന് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. സന്തോഷമുണ്ട്, ഫണ്ട് കൊടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. പിന്നെ ട്രിവാൻഡ്രത്ത് ഞാൻ ഉണ്ടെന്നുള്ളതല്ലാതെ ഏറ്റവും അതിനുവേണ്ടി മെനക്കെട്ടത് സന്തോഷമുണ്ടും വിനായകൻ തന്നെയാണ്. കാര്യം ഓരോ ദിവസം എനിക്ക് അതിൻ്റെ അപ്ഡേറ്റ് കിട്ടാറുണ്ട്. പ്രൗഡ് മൊമെന്റ് തന്നെയല്ലേ. ബാക്ക്ഗ്രൗണ്ട് നല്ല സൗണ്ട് ആയതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ്. ആദ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ വിനായക് ഈ പുണ്യ പ്രവൃത്തി ചെയ്തിട്ട് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതല്ല, വിനായക് എന്നെ വിളിച്ചു വരുത്തിയതല്ല. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ വിനായകനെ പരിചയപ്പെടുന്നത്. വിനായക് ഒരു ജസ്റ്റ് ഒരു കമൻസ് കണ്ടിട്ടാണ് ഈ പുണ്യ പ്രവൃത്തിയിലേക്ക് തിരിഞ്ഞത്. എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഇതിനെക്കുറിച്ചുള്ള ഒരു ബ്ലോഗായിട്ടുള്ള ഒരു സംഭവം വരികയും അതിൽ വിനായകൻ്റെ ഗൂഗിൾ പേ നമ്പർ കാണുകയും അങ്ങനെ ഞാൻ വിനായകനെ കോണ്ടാക്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതുകൊണ്ടാണ് അപ്പം ഞാൻ ഇത് നല്ലൊരു വലിയൊരു കാര്യമെന്നെനിക്ക് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ ഈ ബ്ലോഗ് ചെയ്യാൻ വേണ്ടി വന്നത്. അല്ലാതെ വിനായക് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടി വന്നതല്ല.
പക്ഷേ വിനായകനെ നമുക്ക് പുറലോകം അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ബ്ലോഗ് ഞാൻ ചെയ്യുന്നത്. ഒരു സബ്സ്ക്രൈബർ എന്ന നിലയ്ക്ക് സബ്സ്ക്രൈബർ സാധാരണ ഒന്നേ സബ്സ്ക്രിപ്ഷൻ ചെയ്യും അല്ലെങ്കിൽ ഷെയർ ചെയ്യും. പക്ഷേ അങ്ങനെയല്ല, എനിക്ക് ആദ്യമായിട്ട് ഒരു സബ്സ്ക്രൈബർ ജസ്റ്റ് കമൻസിൻ്റെ പേരിൽ, ഒരു വെറും കമൻസിൻ്റെ പേരിൽ ഇത്രയും വലിയ ഒരു ഫണ്ട് ഒരു വളരെ യങ്സ്റ്റേഴ്സായ ഒരു വിനായക ചെയ്യുന്ന പറയപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഇതിനപ്പുറം ആരും എനിക്കില്ല. കാരണം നമ്മുടെ ചാനലിൽ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ ആരുമില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ ടോപ്പ് ഫാനായിട്ട് തിരഞ്ഞെടുത്തത് വിനായകനാണ്. അതുകൊണ്ട് വിനായകനെ ഞാൻ ചെറിയൊരു ഉപഹാരം കൊടുക്കുകയാണ്, ഒരു ഓർമ്മയ്ക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് ഇതൊരു മോട്ടിവേഷൻ ആവാൻ വേണ്ടി ചെറിയൊരു ഉപഹാരം കൊടുക്കുകയാണ്. ഞാൻ വിനായകനോട് സംസാരിച്ചപ്പോൾ ഒരു KSRTC ഫാനാണെന്ന് മനസ്സിലായി. വെറും KSRTC ഫാനല്ല, ഒരു ഡൈ ഹാർട്ട് KSRTC ഫാനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇത്രയ്ക്ക് KSRTCയെ ഒരു ഇഷ്ടപ്പെടാൻ അല്ലെങ്കിൽ പ്രേമിക്കാൻ ഉള്ള കാരണം എന്താണ്? കേരളം മുഴുവൻ വെച്ചാൽ എങ്ങനെ കേരളം എന്റെ MBBS കോഴ്സ് തീരുന്നതിന് മുന്നേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ ജില്ലയുടെയും KSRTC സബ് ഡിപ്പോ മെയിൻ ഡിപ്പോന്റെ ഒക്കെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഏതെങ്കിലും റൂട്ടുകൾ ഉണ്ടാവും. ഒരുവിധം ആ റൂട്ടുകളൊക്കെ കവർ ചെയ്യുക, ഓൾമോസ്റ്റ് ഒരു 90% റൂട്ട്സ് ഒരു ജില്ലയുടെ കവർ ചെയ്ത് തീർക്കുന്ന രീതിയിലാണ് ഞാൻ എൻ്റെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നത്. വീക്കെൻഡ്സിലാണ് യാത്ര ചെയ്യുക, ഒരു വീക്ക് മുഴുവൻ കോളേജിലുണ്ടായിട്ട് ആ വീക്കിൻ്റെ ഏറ്റവും അവസാനം ഞാൻ യാത്ര പ്ലാൻ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഇപ്പം ഞാൻ ട്രിവാൻഡ്രം ജില്ല ഒരു 95% കവർ ചെയ്യും. ഞാൻ രണ്ട് മൂന്ന് റൂട്ട് മാത്രമേ ട്രിവാൻഡ്രം ജില്ലയിൽ കവർ ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് കൊല്ലം ജില്ല, പത്തനംതിട്ട, അങ്ങനെ കാസർഗോഡ് വരെ KSRTC എല്ലാ റൂട്ടുകളും കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ് ഞാൻ പോകുന്നത്. കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യും. കോഴ്സ് തീരുന്നതിന് പിന്നെ KSRTCയിലേക്ക് വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ KSRTCയിൽ ഇരിക്കുന്ന ആ കംഫർട്ട്, സൈഡ് സീറ്റ് KSRTC കിട്ടി, യേശുദാസിൻ്റെയും ചിത്രേൻ്റെ ഒക്കെ പഴയ പാട്ട് കേട്ടിട്ട് ഒരുപാട് ദൂരം യാത്ര ചെയ്യുക, പഴയ മെമ്മറികൾ ഓർത്തെടുക്കുക, പലപ്പോഴും ചിലപ്പം പഴയ വിഷമങ്ങൾ ഓർത്തെടുക്കുക, കുറേ നല്ല സന്തോഷ മുഹൂർത്തങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കുക, ഇങ്ങനെ പല ഓർമ്മകളും നമ്മുടെ മനസ്സിലേക്ക് കയറി വരും ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സമയത്ത്. അപ്പം പ്രത്യേകിച്ച് ഒരു KSRTC ഏറ്റവും ഇഷ്ടം സെൻട്രൽ സീറ്റാണ്. സെൻട്രൽ സീറ്റ് വളരെ തിരക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ബാക്ക് സീറ്റിൽ